Hi all, welcome to the next video of Drive to Success. In this video, we will talk about PLUSONE IMPROVEMENT EXAM. IMPROVEMENT SPECIAL. Okay, PLUSONE IMPROVEMENT SA questions. First question, what are the liberalization policies of 1991? Three dimensional poverty eradication programs implemented by government. Okay, poverty eradication poverty alleviation programs. Okay, moon additionally food security, social security, the keparanita moon petitum detail it. Okay, can it to market so you can detail it either matra on it to market. Okay, your question then come sure question on it or rough item to your question. Mean, median, mode. Okay, one question done it. Addin in the end, mean, median, mode, and we can handle normally repeated type of questions. Okay, upon Englandia, continuous series, and we can handle questions. Okay, simple series, Source of human capital formation. Okay, 5 mark ne choikina question aanu. Okay, 5 sources aanu ullathu. 5 sources kudite namukku 5 mark ne sure aayittu choikina oru question aanu. Then next varunnathu goals of 5 year plan. Adu namukku endaanu 5 mark ne choikina question aanu. Okay, 5 mark ne choikina question aayathonde enne endu idu rendu namukku sure aayittu choikina question aanu. Okay, source of human capital formation then importance of index numbers in economics. Then benefits of green revolution benefits then draw less than ojiv and greater than ojiv. Poverty eradication, mean median modum, less than OGV, more than OGV, and more question. Same pattern as an illa question purpose, one would body question purpose under capital training lap and check.
ഓക്കെ ദ നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് ഓക്കെ ഇത് 5 മാർക്കിന് ചോദിക്കാം ദെൻ പാർട്സ് ഓഫ് എ ടേബിൾ 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അത് നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട് ഓക്കെ നേരിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒന്നും ചോദിക്കത്തില്ല അത് പല രീതിയിൽ നമുക്ക് ചോദിക്കാം അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടെക്സ്റ്റിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പഠിക്കുക ഇത് ഇത്രയാണ് നമുക്ക് 8 മാർക്കിന് 5 മാർക്കിനൊക്കെ ആയിട്ട് വരുന്നത് നിങ്ങൾ ഡോക്ടറിനെ കമന്റ് ബോക്സ് ഈ 12 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് 1 മുതൽ 8 വരെയുള്ള മാർക്കുള്ള പല ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത് ഇത്ര എല്ലാവരും പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ബാക്കി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് ഈ എക്കണോമിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നവർ ഇപ്പോൾ എന്തായി ഒരു വീഡിയോ കണ്ടിട്ട് ഉടനെ പോയി എന്ത് തന്നെ ചെയ്യണം നിങ്ങൾ ഫോൺ മാറ്റി വയ്ക്കുക ഓക്കെ വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും നിൽക്കരുത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു നമ്മൾ നേരെ പോയി ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നതൊക്കെ നിങ്ങളായിട്ട് ആൻസർ കണ്ടുപിടിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലാതെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ആൻസേഴ്സും കൂടി ഇടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതും കൂടി ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ 12 ക്വസ്റ്റ്യൻസും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ടീച്ചർ ഈ 12 ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ഇന്ന് ഈ ഒരു രാത്രി കൊണ്ട് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു ഇതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക ഓക്കെ അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് സമയമില്ല എന്ന് വീണ്ടും പറയുവാണ് 20 ദിവസം ഓക്കെ 20 ദിവസം മാത്രമാണ് ഉള്ളത് എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ എന്ന് കരുതി കളയുന്നവരുണ്ട് ഓക്കെ അങ്ങനെയല്ല നമുക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്ക് എന്തിൽ ആഡ് ചെയ്യും നമ്മൾ +2 ഫൈനൽ റിസൾട്ടും +2 അതിൻ്റെ നിങ്ങൾ എന്തിനാണോ പോകുന്നത് അതിൻ്റെ റിസൾട്ടും ഒക്കെ ബാധിക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഏത് മാർക്കാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഓക്കെ നമുക്ക് ഏറ്റവും കൂടിയ മാർക്ക് ഇമ്പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞ് കുറഞ്ഞു പോയാലും ഏറ്റവും കൂടുതൽ നമുക്ക് മെയിൻ എക്സാമിനാണോ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനാണോ ഏറ്റവും കൂടിയ മാർക്കുള്ളത് ആ ഒരു മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞ് കുറഞ്ഞു പോകത്തൊന്നുമില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഓൾ